ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ. പവർ പ്ലസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. ഹിന്ദുത്വ പ്രചരണത്തിന്റെ മറവിൽ BJP ലക്ഷ്യമിടുന്നത് കോർപ്പറേറ്റ് ഭരണമെന്ന് രാജാജി മാത്യു തോമസ്. എസ്എൻപുരം മോഹൻ മെമ്മോറിയൽ ഹാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൈപ്പമംഗലം മണ്ഡലത്തിലെ CPI ബൂത്ത് കൺവീനർമാരുടെയും ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും സംയുക്ത ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്ത് ലാഭകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി സ്വകാര്യവൽക്കരിക്കുകയാണ്. അത് അഡാനിമാരും അംബാനിമാരും അടക്കമുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ സ്വകാര്യ സ്വത്തായിട്ട് മാറുകയാണ്. നമ്മുടെ രാജ്യത്തെ സാമാന്യ ജനത്തിൻ്റെ നികുതി പണം കൊണ്ട് പടുത്തുയർത്തിയ വൻകിട വ്യവസായ സ്ഥാപനങ്ങളാണ് അത്തരത്തിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സഹായത്തിന്റെ പേരിൽ, അവർ ചെയ്തു കൊടുക്കുന്ന ഈ ആനുകൂല്യത്തിന്റെ പേരിൽ, യൗദാര്യത്തിന്റെ പേരിൽ അവരെ നിലനിർത്താൻ ഈ വൻകിട കോർപ്പറേറ്റുകൾ ബാധകമാണ്. ഇംഗ്ലീഷിൽ ഒരു പഴമൊഴിയുണ്ട്, യു സ്ക്രാച്ച് മൈ ബാക്ക്, ഐ സ്ക്രാച്ച് യുവർ ബാക്ക്. അതായത് നിങ്ങൾ എന്റെ പുറം ചേർന്നിരുക, ഞാൻ നിങ്ങൾക്ക് പുറം ചേർന്നിരിക്കാം എന്നാണ് പറയുന്നത്. പുറത്ത് നേരത്തെ നമ്മുടെ കൈ പുറത്തേക്ക് പോകുന്നത്. അപ്പോ നിങ്ങൾ എനിക്ക് പുറം ചൊറിഞ്ഞു തരും, ഞാൻ നിങ്ങൾക്ക് ചൊറിഞ്ഞു തരാം എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നടക്കുന്നത് അതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഗൗതം അഡാനി അടക്കമുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ പുറം ചൊറിഞ്ഞു കൊടുക്കുന്നത്. ചങ്ങാത്ത മുതലാളിത്തം നിലനിർത്തുന്നതിനു വേണ്ടിയാണ് സംഘപരിവാർ നേതൃത്വത്തിൽ മതവിദ്വേഷം വളർത്തി കലാപങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണിപ്പൂർ കലാപത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് സൂചിപ്പിച്ചത്. രാജ്യം സാമ്പത്തികമായി വികസിച്ചു എന്നാണ് BJP അവകാശപ്പെടുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ദാരിദ്ര്യം ഏറ്റവും കൂടിയ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നതാണ് വാസ്തവം. രാജ്യത്തിന്റെ 10% സമ്പന്നമാരിലാണ് രാജ്യത്തിന്റെ 70% സമ്പത്തും എന്നതാണ് മറ്റൊരു വസ്തുത. മണിപ്പൂരിലെ കലാപത്തിന് പിന്നിലും കേന്ദ്ര സർക്കാരിന്റെ വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ സാമ്പത്തിക വാണിജ്യ താൽപര്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KG ശിവാനന്ദൻ സംഘടനാ വിശദീകരണം നടത്തി. ജില്ലാ ട്രഷറർ TK സുധീഷ് തുടർ പ്രവർത്തനം വിശദീകരിച്ചു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് AD സുദർശനൻ സ്വാഗതം പറഞ്ഞു.